ആർഎസ്എസിന്റെ ഫുൾ ഫോം എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ ഈ ആർഎസ്എസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിനെ പറ്റിയിട്ടെല്ലാം കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഫോം അറിയെങ്കിലും അതേപോലെ തന്നെ അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. രാഷ്ട്രീയ സ്വയം സേവക സംഘം, അവരെ പറ്റി നല്ല അഭിപ്രായം. അവരെന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഇത് പഴയ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉടലെടുത്ത ഒരു കാര്യമാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത്തിരി മന്ദി ഘോഷിച്ചു കിടക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ബി ജെ പി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് കൂടുതൽ സ്ഥലകുറഞ്ഞ് എഴുന്നേക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇപ്പൊ അത് കൂടുതൽ അറിയപ്പെടുന്നു. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹിന്ദു റിലേറ്റഡ് ആയ ഒരു ഗ്രൂപ്പാണ്. ന്യൂസിലൊക്കെ കേട്ടിട്ടില്ല ആർ എസ് എസ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഇവിടെ ചുറ്റും നോക്കുമ്പോഴും ആർ എസ് എസിന്റെ കുറെ ഫ്ലാഗ്സും എല്ലാം ഉണ്ടാവാറുണ്ട്. ഓറഞ്ച് കളറൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനെ പറ്റി അധികം അറിയില്ല. ആർ എസ് എസിന്റെ ഫുൾ ഫോം ആണ് രാഷ്ട്രീയ സേവക് സംഘം എന്ന് പറയുന്നത്. അറിയോ? ആർ എസ് എസിന്റെ ഫുൾ ഫോം അറിയാം. ന്യൂസിലൊക്കെ കേട്ടിട്ടില്ല ആർ എസ് എസ്, പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്. ബി ജെ പി ആണ് കണക്റ്റഡ് അല്ല, എന്നാലും ഒരു ഹിന്ദുവുടെ ഒരു ഗ്രൂപ്പാണ് ആർ എസ് എസ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം. ഇത് പൊളിറ്റിക്കൽ അല്ല, കുറച്ചും കൂടി റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് ആയത്. ബി ജെ പിയുടെ സംഭവമല്ല, അതൊരു ഹിന്ദു ഗ്രൂപ്പാണ്, നാഷണലിസ്റ്റ് ഗ്രൂപ്പാണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നാണ് അവരുടെ ഫുൾ ഫോം. ഇത് അവരെ പറ്റി ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ എന്താണ് ആർ എസ് എസ് അറിയോ? ലൈക് അവരെ ബന്ധപ്പെട്ടതാണ് ബിജെപിയുടെ? ഒരു ബിജെപിയുടെ നമുക്ക് പറയാൻ പറ്റില്ല, ലൈക് ഒരു ഹിന്ദു റിലേറ്റഡ് ഗ്രൂപ്പാണ്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യം കാലം മുന്നേ 1925 ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യണത്, ഭയങ്കര പഴയ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ബി ജെ പി ഇപ്പോ കൂടുതലായിട്ട് ഇപ്പൊ അവര് വരുന്നതൊന്നും കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്നു എന്നുള്ളു. ചെറുതായിട്ടെങ്കിലും മനസ്സിലായില്ല ഇപ്പൊ. എന്നാലും ആർ എസ് എസിന്റെ ഫുൾ ഫോം പറയുന്നത് ആൾക്കാർ കുറവാണ്. ഇപ്പൊ നിങ്ങളാണ് പറഞ്ഞത് ആർ എസ് എസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവരൊരു റിലീജിയസ് ഗ്രൂപ്പാണ്. സോ ആർ എസ് എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നാണ് അവരുടെ ഫുൾ ഫോം. അപ്പൊ നമുക്ക് ലൈക് ഫ്രീഡം ഒക്കെ കിട്ടുന്ന മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒരു റിലീജിയസ് ടൈപ്പ് ഗ്രൂപ്പാണ്. ചെറുതായിട്ടെങ്കിലും മനസ്സിലായല്ലേ? ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഫുൾ ഫോം അറിയോ? ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം. അവരെ പറ്റി എന്താ അഭിപ്രായം? അവരെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്.
അല്ലാണ്ട് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അവരുടെ ഹിന്ദു പാർട്ടിയാണെങ്കിലും അവര് ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവര് പോയി മുസ്ലിംസിനെ തല്ലി ഓടിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ തല്ലി ഓടിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയോട് താല്പര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണമെന്ന് ഇപ്പൊ ചെയ്യണമെന്ന് അപ്പൊ ഇങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നു. നേരത്തെ ഒക്കെ ഉണ്ടാവേണ്ടെന്ന് തോന്നുന്നു അവരുടെ. അങ്ങനെയാണ് അവരെ പറ്റിയുള്ള ഗോസിപ്സും കാര്യങ്ങളൊക്കെ. എനിക്ക് പേഴ്സണലി അത്ര അറിയില്ല. സംഭവം എനിക്ക് ഞാൻ പോയിട്ടുണ്ട്, ഈ ആർ എസ് എസ് പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്, അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല.